സിപിഐയിൽ വെട്ടുതിരത്തൽ തുടങ്ങി. തിരുവനന്തപുരത്ത് മൂന്ന് സമ്മേളന പ്രതിനിധികളെ ഒഴിവാക്കി ഇസ്മായിൽ പക്ഷമെന്ന സംശയത്തെ തുടർന്നാണ് നടപടി. കള്ളിക്കാട് ചന്ദ്രൻ, എം രാധാകൃഷ്ണൻ, പൂവച്ചൽ ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഒഴിവാക്കിയത്. സിപിഐയിൽ സമ്മേളന പ്രതിനിധികളെ ഒഴിവാക്കുന്നത് അസാധാരണമാണ്. വിവരങ്ങളുമായി നന്ദകുമാരൻ ചേരുകയാണ്. നന്ദൻ, കാനം കളി തുടങ്ങിയോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതുവാൻ. കാരണം ഇതുവരെ കരുതിയിരുന്നത് കാനത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഈ സമ്മേളന പ്രതിനിധികളുടെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നായിരുന്നു. 563 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ ഒരു തരത്തിലും കാനത്തിന് സ്ഥാന ചലനം ഉണ്ടാകില്ല, വീണ്ടും മൂന്നാം തവണയും സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു കാനം ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ കെ ഇ ഇസ്മയിൽ അടക്കമുള്ള വിഭാഗം വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രായപരിധി വിഷയത്തിൽ സി ദിവാകരനെയും കെ ഇ ഇസ്മയിലിനെയും ഒഴിവാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ള ആരോപണങ്ങളായിരുന്നു വിമതർ ഉയർത്തിയത്. ഏതായാലും അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കാനം രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മൂന്ന് സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. കള്ളിക്കാട് ചന്ദ്രൻ, അതേപോലെ തന്നെ എം രാധാകൃഷ്ണൻ നായർ, പൂവച്ചൽ ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്ത സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ഒഴിവാക്കുന്നത് ഇതൊരു അസാധാരണ നടപടി തന്നെയാണ്. ഏതായാലും സിപിഐയിലെ കടുത്ത വിഭാഗീയതയുടെ ഭാഗങ്ങളായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. നാളെ സംസ്ഥാന സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. മൂന്നു വരെയാണ് സംസ്ഥാന സമ്മേളനം നീളുന്നത്. പ്രതിനിധി സമ്മേളനത്തിലടക്കം വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം കാനത്തിനെതിരെ ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ബ്രാഞ്ച് സമ്മേളനം മുതൽ കാനം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, അതേപോലെ തന്നെ പിണറായി വിജയന് വശംവദനായി നിൽക്കുന്നു എന്ന് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ബ്രാഞ്ച് തലം മുതൽ തന്നെ ഉയർന്നത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മത്സരത്തിനുള്ള സാധ്യത, നേതൃസ്ഥാനത്തേക്കുള്ള ഒരു മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നന്ദകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.